കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വഹിച്ചു. പരിശുദ്ധ ആത്മാവിന് ആത്മാരെയും ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. Che avvenga di me quello che hai detto. Praise the Lord. Hallelujah. നിങ്ങൾ എല്ലാവരും ഒരു കലജീവം ചെല്ലാറുണ്ടോ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉത്ഭവ വാർത്ത അറിയിക്കപ്പെട്ട സുദിനമാണ് മംഗളവാർത്ത തിരുനാളായി നാം ആഘോഷിക്കുന്നത്. കത്തോലിക്ക സഭ വിശ്വാസ ചരിത്രത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിൽ ഒന്നാണ് കർത്താവിന്റെ മാലാഖ എന്ന ജപം. ഈ ജപം നാം എന്നും ചൊല്ലിക്കൊണ്ട് അനുസ്മരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ 14:1 പറയുന്നത് പോലെ, വചന മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഇതാണ് ഇതിന്റെ രഹസ്യം. ക്രിസ്തുമസ് 9 മാസം മുമ്പാണ് നമ്മൾ ഈ മംഗളവാർത്ത കാലമായി ആഘോഷിക്കുന്നത്. മാർച്ച് 25 ഈ മംഗളവാർത്ത തിരുനാളായി നാം ആഘോഷിക്കുന്നത്. നമ്മൾ എല്ലാവരും കത്തോലിക്ക സഭയുടെ പാരമ്പര്യം അനുസരിച്ച് നമ്മൾ എല്ലാ ദിവസവും മുടങ്ങാതെ ത്രികാല ജപം ചെല്ലാറുണ്ട്. അതായത് കർത്താവിന്റെ മാലാഖ എന്ന പ്രാർത്ഥന. ഇത് ചെല്ലാറുള്ള സമയങ്ങൾ രാവിലെ 5:00, ഉച്ചയ്ക്ക് 12:00, പിന്നെ സന്ധ്യാസമയത്തുമാണ്. വിശുദ്ധ കത്തോലിക്ക സഭയുടെ പാരമ്പര്യം അനുസരിച്ച് നമ്മൾ ഈ 3 യാമങ്ങളായിട്ടാണ് ഈ കർത്താവിന്റെ മാലാഖ എന്ന പ്രാർത്ഥന ചെല്ലാറുള്ളത്. വലിയ സംരക്ഷണം നൽകുന്ന പ്രാർത്ഥനയിൽ ഒന്നാണ് ഈ പ്രാർത്ഥന. മംഗളവാർത്ത എന്നാൽ സദ്വാർത്ത എന്നാണ് അർത്ഥം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതരത്തിലും പല സന്ദർഭത്തിലും സദ്വാർത്തകൾ ലഭിക്കാറുണ്ട്. അത് ചിലപ്പോൾ സങ്കടപ്പെടുത്തുന്ന സദ്വാർത്തയായിരിക്കാം, ചിലപ്പോൾ ആനന്ദിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന സദ്വാർത്തകളായിരിക്കാം. വചന മാംസമായി ധരിച്ചു പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഗബ്രിയൽ ദൂതൻ ദൈവകൽപ്പിനാൽ ഇപ്രകാരം അറിയിച്ചു. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. Call his name Jesus. He will be great and will be called the Son of the Highest. And the Lord God will give him the throne of his father David. And he will reign over the house of Jacob forever. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള അഭിവാദന സ്വരങ്ങൾ നാണക്കേടിന്റെയും പരിഹാസത്തിന്റെയും ഒക്കെ നിറകുടമായിരിക്കാം. ആ കാലഘട്ടങ്ങളിൽ ഈ സംഭവം വെളിയിൽ അറിഞ്ഞാൽ കല്ലെടുത്ത് എറിഞ്ഞുകൊല്ലും എന്നുള്ളതായിരുന്നു ആ കാലഘട്ടത്തിലെ പതിവ്. പക്ഷേ പരിശുദ്ധ അമ്മ ദൈവഹിതത്തിന് കീഴ്വഴങ്ങി സ്വയം തന്നെ തന്നെ എളിമപ്പെടുത്തി ദൈവഹിതത്തിന് ആമേൻ പറഞ്ഞു. Be it unto me according to thy word. Thank you.